പുറത്തു വന്നിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അമ്മ. അരുണേട്ടൻ ഇതാ ഇപ്പോഴും റെഡി ആയിട്ടില്ല, അവിടെ കിടന്ന് മൊബൈൽ ഇങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കുന്നത് കുറെ നേരമായിട്ട്. അമ്മ നേരത്തെ റെഡിയായി. നമ്മളിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഇതേ കേട്ടുള്ള അമ്മ പറഞ്ഞത് നമ്മൾ ഇന്ന് ഗുരുവായൂർക്ക് പോവാണ്. അമ്മ പോയിട്ട് ഇപ്പൊ ഏകദേശം എനിക്ക് വന്നൊരു 1.5-2 കൊല്ലം ആയിട്ടുണ്ടാവും. അപ്പൊ അവിടെ ഗുരുവായൂര് ആനക്കോട്ടിലും മറ്റുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്ന് ജസ്റ്റ് പോയിട്ട് കാണാം. നമ്മുടെ ഗുരുവായൂർ പോകുന്നതിനൊക്കെ മുമ്പേ കുറച്ച് പണികളുണ്ട്, അതായത് വണ്ടിക്ക് കാരിയർ ഫിറ്റ് ആക്കലും മറ്റൊക്കെ ആയിട്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ അത് ചെയ്തിട്ട് നമ്മൾ നേരെ കൊടുങ്ങല്ലൂർ വഴി ഗുരുവായൂർക്ക് പോവാം, അതാണ് പ്ലാന്. നമ്മുടെ കാരിയർ ഫിക്സ് ചെയ്യല് നടന്നില്ല, അവര് മാക്സിമം നോക്കി, പക്ഷെങ്കില് അതിന് ബുഷ് ഇല്ല അവരുടെ അടുത്ത് കയ്യില്. ഇനിയിപ്പോ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാരിയർ ഫിക്സ് ചെയ്യാൻ പറ്റിയ ബുഷ് മാളെ പോയി വാങ്ങിച്ചിട്ട് അവർക്ക് കൊണ്ടു കൊടുത്തിട്ട് വേണം അവർ ആ കാരിയർ ഫിക്സ് ചെയ്യാണ്ടെങ്കിൽ. ഇനിയിപ്പോ ഇവിടുന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് മാളയിലേക്ക്. ഇനി എന്തായാലും അത് പോയിട്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന് അവർക്ക് കൊണ്ടു കൊടുക്കട്ടെ, എന്നിട്ട് വേണം നമുക്ക് അത് ഫിക്സ് ആക്കിയിട്ട് ഗുരുവായൂരിലേക്ക് പോവാൻ. നമ്മളെ വർക്ക്ഷോപ്പിലെ ചേട്ടൻ പറഞ്ഞതിനനുസരിച്ച് മാള കുളത്തിനടുത്ത് പോയി, പക്ഷെ അവിടെ കടയും ഇല്ല ഒന്നുമില്ല. അവസാനം മാള ഈ കംപ്ലീറ്റ് ജംഗ്ഷൻ മാളക്കുളം, അതാണ് ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. പുള്ളിക്ക് പറ്റിയ അബദ്ധമല്ല, ഞങ്ങൾക്ക് പറ്റിയ അബദ്ധം. പിന്നെ എന്നിട്ട് അങ്ങനെ മാളയില് കംപ്ലീറ്റ് കൊറേ കടകളിൽ കേറി ഈ ഒരു ബുഷിന് വേണ്ടിട്ട് കൊറേ ആൾക്കാർ പറഞ്ഞു ചാലക്കുടി വേണ്ടി വരും, കൊടുങ്ങല്ലൂർ വേണ്ടി വരും എന്നുള്ളത്. വീണ്ടും കറങ്ങലോടെ കറങ്ങല് അവസാനം ഇത് ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതൊരു 4 എണ്ണം നമ്മളിപ്പോ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇത് കൊണ്ടുപോയിട്ട് കൊടുക്കട്ടെ, എന്നിട്ട് വേണം ആ സാധനം ഒന്ന് ഫിക്സ് ചെയ്യാൻ. അപ്പൊ ഇതേ നമ്മുടെ നാനുവിന്റെ കാരിയറൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇവിടെ കാണുന്ന ഈ ഒരു ഇതേ ഈ ഒരു ബുഷിന്റെ മുകളിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള 1, 2 പിന്നെ അപ്പുറത്തെ വശത്തുള്ള 2, ഇങ്ങനത്തെ 4 ബുഷാണ് നമ്മൾ നേരത്തെ പോയി വാങ്ങിച്ചു കൊണ്ടുപോകും. അങ്ങനെ കുറെ നേരത്തിന് ശേഷം നമ്മുടെ ആ ഒരു നാനുവിന്റെ കാരിയർ ഫിക്സിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 2-3 മണിക്കൂർ അതിന്റെ പിന്നാലെ പോയി അല്ലായിരുന്നേട്ട് നമ്മള് അല്ലെ. ആദ്യം തന്നെ ലൊക്കേഷൻ തെറ്റി, പിന്നെ സാധനം ആ ബുഷിന് വേണ്ടിട്ട് കുറെ അലഞ്ഞ് നടന്ന്, പിന്നെ ഇതൊക്കെ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടും ഇതൊക്കെ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനും ടൈം പോയി. ഇനിയിപ്പോ ഇത് നമ്മള് നേരെ ആദ്യം കൊടുങ്ങല്ലൂര് എന്നിട്ട് ഗുരുവായൂര്. ഇപ്പൊ സമയത്ത് ഏകദേശം 1:15 ഉച്ചക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് ഗുരുവായൂര് അമ്പലത്തിലേക്ക് ഏകദേശം 62 കിലോമീറ്റർ ഉണ്ട്. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ എടുക്കും, ട്രാഫിക് ഉണ്ടെങ്കിൽ അതിൽ കൂടുതൽ എടുക്കും. കൊടുങ്ങല്ലൂർക്ക് ആണെന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറും മതി, ഒരു 15 കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ കൊടുങ്ങല്ലൂർക്ക്. അപ്പൊ ആദ്യം നമ്മൾ കൊടുങ്ങല്ലൂരാണ് പോകുന്നത്. ഇപ്പൊ സമയം ഉച്ചയായില്ലേ, ഇനിയിപ്പോ ഇത് ഊണ് കഴിച്ചിട്ട് പോവാന്ന് വിചാരിച്ച്. അപ്പൊ ഇവിടെ നമ്മൾ കൊടുങ്ങല്ലൂർ പോകുന്ന വഴിക്ക് ഒരു നെയ്തൽ സീ ഫുഡ് സ്പെഷ്യൽ ഒരു ഹോട്ടലുണ്ട് കേരള ഫിഷറീസിന്റെ തന്നെ. അപ്പൊ ഇതേ നമ്മള് ഊണ് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ചെമ്മീനും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഫുഡ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞു. 3 ഊണും പിന്നെ ഒരു ചെമ്മീൻ ഫ്രൈ ആണ് പറഞ്ഞത്, 280 രൂപയായി. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഊണ് ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ചോറ്, പിന്നെ ഒരു ചെറിയൊരു പച്ചക്കറി തൊടുകറി പോലെ, പിന്നെ മെഴുക്ക് വരട്ടി, പിന്നെ സാമ്പാറുണ്ട്, മീൻകറി ഉണ്ട്, മീൻകറിയിലാണെങ്കിൽ 2 പീസൊക്കെ ഉണ്ട്, പിന്നെ പപ്പടം കൂടെ അച്ചാറുണ്ട്. കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ വഴി കൊടുങ്ങല്ലൂർ വഴി പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഫിഷറീസിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഹോട്ടൽ എന്തായാലും കയറുക, കഴിച്ചു നോക്കുക. കഴിച്ചിട്ട് ടേസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. കേരള സംസ്ഥാന ഫിഷറീസ് വകുപ്പിൻ്റെ അണ്ടറിലാണ്. അപ്പോൾ അവിടുത്തെ ഹോട്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബശ്രീയുടെ ആൾക്കാർ അവരെ ഏറ്റെടുത്തിട്ട് നടത്തുന്നതാണ് ഹോട്ടൽ മാത്രം. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ മിൽമയുടെ ഐസ്ക്രീം പാർലറുണ്ട്, പിന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ ഫുഡ് സംഭവങ്ങളൊക്കെ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ്റെ ഐറ്റംസ് ഒക്കെ നമുക്കറിയാം, ഈ പൊയ്യ ഭാഗത്ത് ഫുള്ള് ചെമ്മീൻ കിട്ടും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഞണ്ട്, ചെമ്മീനൊക്കെ, അപ്പൊ അതിന്റെ ഒക്കെ അച്ചാറ്, അതിന്റെ ഒക്കെ ചെമ്മീൻ പൊടി, കുറെ ഐറ്റംസ് ഒക്കെ അവിടെ കിട്ടും. അപ്പൊ പോകുന്നവരെന്തായാലും ഒന്ന് കയറി നോക്കുക. നമ്മുടെ കാരിയർ ഫിക്സ് ആക്കിയ സംഭവങ്ങളൊക്കെ കണ്ടില്ലേ. ഈ കാരിയർ നമ്മൾ വാങ്ങിച്ചത് ഒരു ഓട്ടോ ടാക്സിന്റെ അടുക്കുന്നതാണ്. ഏകദേശം 3500 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചാണ് ഈ കാരിയർ. നമ്മൾ പുതിയത് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5-9000 ആണ് സ്റ്റാർട്ടിങ്, പിന്നെ എല്ലാം അതിന്റെ മുകളിലാണ്. നമ്മുടെ നല്ലതിനൊക്കെ നോക്കിയപ്പോ എബൌട്ട് 10,000, അതായത് 10,000 മുകളിലൊക്കെയാണ് റേറ്റ് പറയുന്നത്. അപ്പൊ നമ്മള് ഇത് ആദ്യത്തെ ഒരു സംഭവമല്ല, അപ്പൊ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യാണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മള് വലിയ കുഴപ്പമില്ലാത്ത ഒരെണ്ണം 3500 രൂപയ്ക്ക് ഇപ്പൊ വാങ്ങിച്ചിട്ട് ഈ കാറിന് മുകളിൽ സെറ്റ് ആക്കിയിരിക്കുന്നത്. നമ്മൾ ആ ഊണ് കഴിക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇതേ അരുണേട്ടന്റെ ഏട്ടന്റെ വീട്ടിലെത്തി കൊടുങ്ങല്ലൂര്. കുറേ വർഷങ്ങളായിട്ട് അരുണേട്ടൻ്റെ ഏട്ടൻ പശുക്കളൊക്കെ വളർത്തുന്നുണ്ട്, നാടൻ പശുക്കൾ, സാധാരണ പശുക്കളല്ല കേട്ടോ. അപ്പോൾ ആ നാടൻ പശുവിൻ്റെ പാലിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, നമ്മൾ സാധാരണ പാലിനേക്കാളൊക്കെ നല്ല പാലുമാണ്. അപ്പോൾ ഇവിടെ കൊടുങ്ങല്ലൂർ ഭാഗത്തൊക്കെ അവർ ഓൾറെഡി കൊടുക്കുന്നുണ്ട് കുറച്ചൊക്കെ അതിൻ്റെ തൈര് സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ജസ്റ്റ് ഇവിടുത്തെ ഒരു പശുവിൻ്റെ ഈ എന്താ പറയുക അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ഏൽപ്പിക്കണോ? വേണ്ട, അവിടെ കുഴപ്പമില്ല. ഇവിടെ കിടക്കണ ഈ ഒരു പശു ഉണ്ടോ, ഇതെന്താണ് സാധനം? ഇത് കാങ്കറേജ്. കാങ്കറേജ് ആണ് അത്. എവിടുന്ന് പറഞ്ഞാ? അയ്യോ പേടിച്ചോയി. അത് എവിടെന്നാണാവോ? അത് ഇങ്ങോട്ട് പോര്.
എവിടുന്ന് പറയുന്നത്? അതെ, ഇത് എനിക്കറിയില്ല. ആണോ പെണ്ണാ? പെണ്ണാണ്. പെണ്ണാണ്. പെൺപശുവാണല്ലേ. അപ്പൊ ഇതിന്റെ അകത്തുനിന്ന് പാലൊക്കെ എടുക്കോ? പാലെടുക്കല്ലേ. ഒരു ദിവസം എത്ര ലിറ്റർ ഇട്ട് ഇതിന്? ഇതിനെ 8 ലിറ്റർ ഒക്കെ. 8 ലിറ്റർ ഇട്ടല്ലേ. കുത്തോ ഇത്? പരിചയമില്ലാത്തവരാണെങ്കിൽ കുത്തല്ലേ. ഓ ചാണ കിട്ടപ്പോഴത്തേക്ക് അതിന്റെ കൊമ്പ് നോക്കിട്ട് എന്തൊരു സൈസ് അതിന്റെ കൊമ്പ്. പേടിച്ചത് അല്ല, എന്തൊരു സൈസ് അതിന്റെ കൊമ്പ്. ദൈവം, നിങ്ങളൊക്കെ പരിചയമുള്ളതുകൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ ചിലപ്പോ കുത്തി മറിച്ചിടൂ. ഓഫ്, ഈ പശുവിനെ മേടിക്കണക്ക് എത്ര പൈസയാവും? ഇത് 1 ലക്ഷം രൂപയുടെ അടുത്ത്. എന്തായാലും ആവല്ലേ. നക്കണ നോക്കിക്ക്. അയ്യാ, കുള്ളൻ പശു. ഇതിപ്പോ 4-5 പ്രസവം കഴിഞ്ഞത്, എത്രേ ഉള്ളൂ ഇത്? അതാ സൈസ് പറയാലേ. ഇതിന് ഒരു 1.5 ലിറ്റർ പാലൊക്കെ. 1.5 ലിറ്റർ കിട്ടല്ലേ. മറ്റിവിടെ കിടക്കണ എന്ത് സാധനം? ഗീറന്നെ. ഇതാണ് ഇവിടുത്തെ പശുത്തൊഴുത്ത്. ഇതെല്ലാം കണ്ടോ, നല്ല വൃത്തിയാക്കിയിട്ട് ക്ലീൻ ആൻഡ് നീറ്റാക്കിയിട്ടിരിക്കുന്നത്. പിന്നെ ഇത് ഇവിടെ ശ്രീകൃഷ്ണൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വൈക്കോലൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിനെന്താണ് സാധനമൊക്കെ വെച്ചിരിക്കുന്നത്? ചവ്വരിയുടെ കൊണ്ടാട്ടം. ചവ്വരി. ചവ്വരി എന്ന് പറയണ എന്താ സാധനം? അത് വെള്ളത്തിലിട്ടിട്ട് അത് പൊടിക്കും, മിക്സിയിലിട്ടിട്ട് പൊടിക്കും, എന്നിട്ട് കുറുക്കും, എന്നിട്ട് ഇങ്ങനെ പരത്തി പരത്തി വെക്കും. അത്ര ഉള്ളു. വേറെ അതിന്റെ കൂട്ടത്തിൽ വെറുതെ എണ്ണയിൽ വറുത്തിട്ട് വറുത്തെടുത്ത് കഴിക്കാം. പപ്പടം ഇത് ഇത് ഇവിടുത്തെ വിഭവം. ഇത് നിങ്ങളുടെ വിഭവം? കൊങ്ങിണികളുടെ വിഭവം അല്ലേ. അപ്പൊ ഈ കാണുന്നുണ്ട്, ഇത് കൊങ്ങിണികളുടെ ഇവരുടെ ഒരു ഡിഷാണ്. നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ, അത് ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഇവരിത് കൊണ്ടാട്ടം പോലെ ആക്കിയിട്ട് കഴിക്കും. അതിന്റെ കൂട്ടത്തില് കറുപ്പ് ഫുള്ള് എള്ളൊക്കെ നമുക്ക് കാണാം. ഇത് എത്ര ദിവസം എടുക്കും ഉണങ്ങാൻ? ഒരു 3 ദിവസം. 3 ദിവസം കൊണ്ട് ഉണങ്ങും. ഇട്ടതാണ് ഇത്. അവര് വിൽക്കും. അവര് വിൽക്കുമല്ലേ. എത്ര പൈസ കിട്ടും? അത് 100 ഗ്രാമിന്, 100 ഗ്രാമിന്റെ പാക്കറ്റാക്കിയാണ് കൊടുക്കണേ. 25 രൂപ. മേടിച്ചേക്കാം. ഇതിന്റെ കൊണ്ടാട്ടത്തിന് എത്ര പൈസ ഉണ്ടാവും പാക്കറ്റിന്? ഇത് 150 രൂപ. 100 ഗ്രാമിനല്ലേ കിലോ. അപ്പൊ ഇത് നഷ്ടല്ലേ. പക്ഷെ പണിയുണ്ട്. ഇതെന്താണ് പറയണെങ്കിൽ ഇത്ര കിലോയ്ക്ക് ആകെ 250 രൂപ. ഇതൊരു കിലോ ഒന്നുമില്ല, 1/2 കിലോ പൊടി കുറുക്കണതാണ്. ഇതിപ്പോ 1/2 കിലോ എടുത്താ ചെലപ്പോ 400 ഗ്രാം ഒക്കെ കിട്ടും. അത്ര കിട്ടുള്ളൂ. ഭയങ്കര നഷ്ടമാണ്. വെയിലത്ത് കിടന്ന് ഉണങ്ങല്ലേ. അതെ, ഭയങ്കര നഷ്ടല്ലേ. ഈ വീട്ടിൻ്റെ ഉൾഭാഗം ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ കയറി വരുന്നിടത്താണ് ഇവരുടെ ഒരു സിറ്റ് ഔട്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു വശത്തും ആ ഒരു വശത്തും എല്ലാ ചെടികളും വെച്ചിട്ടിങ്ങനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. കണ്ടോ, എന്ത് ഭംഗിയായിട്ട് വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഇതേ ഇവിടെ കയറി വരുമ്പം തന്നെ 3 മറ്റേ ചൂരൽ കസേരകൾ വെച്ചിട്ടുണ്ട്. നിറത്തൊക്കെ നല്ല കളറ് ടൈലിൻ്റെ. അപ്പോൾ ഇതേ കയറി വരുമ്പോൾ അവിടെ ഇതേ ഒരു ഹാള്. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ സംഭവങ്ങൾ, ഫോട്ടോസും, പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ചെറിയൊരു പൂജ റൂം പോലൊരു സെറ്റപ്പ് ഹാളിൽ നിന്ന്. പിന്നെ നമ്മളിതേ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഇതേ ഒരു ആട്ടുതൊട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ദിവാനുണ്ട്. പിന്നെ ഇത് ഊണഴിക്കുന്ന മേശ. പിന്നെ ഇവിടെ ഇതേ കൈ കഴുകാനുള്ള സൗകര്യം. ഇവിടെയാണ് ഇവരുടെ കിച്ചൺ സെറ്റപ്പൊക്കെ വരുന്നത്. അപ്പം ഇതേ നമുക്ക് വേണ്ടിയിട്ട് നാരങ്ങ വെള്ളമൊക്കെ തയ്യാറാക്കിയിരിക്കുകയാണ്. കിച്ചണിന് വന്ന് കഴിയുമ്പോൾ ഇതേ ഇവിടെ സാധാരണ അടുപ്പ് കത്തിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതേ പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഇത് ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷിംഗ് മെഷീനും പിന്നെ സോളാറിൻ്റെ ബാറ്ററി ഒക്കെ വെക്കാനുള്ള ഒരു സ്പേസ്.
ഇവിടെ മറ്റുള്ള നമ്മുടെ എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഇവിടെ കയറ്റി വെച്ചിരിക്കുകയാണ്. പുറത്ത് ഗ്യാസ് സിലിണ്ടർ, പിന്നെ നമ്മുടെ എക്സ്ട്രാ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ കിച്ചണിൽ, അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സംഭവം കൊള്ളാമല്ലേ. ഇതിനിപ്പോൾ ഇതൊരു ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിവരുടെ രണ്ടാമത്തെ റൂം കണ്ടോ. ഇവിടെ ഒരു നല്ല അടിപൊളിയൊരു ബെഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കബേർഡ് ഉണ്ട്. പിന്നെ വിൻഡോസിൻ്റെ കർട്ടൻ എല്ലാം സെയിം ടൈപ്പ് തന്നെയാണ്. പിന്നെ ഇവിടെ ഇത് സ്വാമി വിവേകാനന്ദ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. കബോർഡിൻ്റെ കളറ് കണ്ടോ, നല്ല കളർഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതേ വേറൊരു ബെഡ്റൂം. ഇവിടെ ഇതേ പറഞ്ഞ പോലെ തന്നെ കംപ്ലീറ്റ് ഈ ഒരു അവിടെ ഒരു ബാത്റൂം ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ അവർ ഒരു കബേർഡ് പോലെ സെറ്റ് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനൊരു ഡോറൊക്കെ വെച്ചിട്ടുണ്ട്. വിൻഡോസ് എല്ലാം ഇതേപോലെ തന്നെ സംഭവം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇതേ കബേർഡിൻ്റെ കളറ് കണ്ടോ, നല്ല പിങ്ക് കളറ് സംഭവം. ഇവിടെ അതുപോലെ തന്നെ കട്ടിലും നോർമൽ സെറ്റപ്പ് തന്നെ. ഈ വീട് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്, പിന്നെ ഒരു ഹാള്, പിന്നെ ഈ പുറത്ത് ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ട് ഒരു വർക്ക് ഏരിയ പോലെ എടുത്തിരിക്കുന്നത്, അത് അങ്ങനെയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. ചുറ്റും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമാണ്. കൊടുങ്ങല്ലൂർ ടൗണിൽ തന്നെയാണ് ഇവരുടെ വീട്. അപ്പോൾ ഇവിടുത്തെ കൊടുങ്ങല്ലൂരത്തെ നമ്മുടെ ചേട്ടൻ്റെ വീടും ഇവിടുത്തെ ഇവരുടെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ. ആക്ച്വലി അരുണേട്ടനും അരുണേട്ടൻ ഫാമിലീസും എല്ലാം തന്നെ കൊങ്ങിണികളാണ്. അപ്പോൾ അതായത് നമ്മളെടുക്കുന്നതും ഒരുപാട് ഡിഫറെൻ്റ് ആണ്. അവരുടെ കൾച്ചറാണെങ്കിലും അവരുടെ ഫുഡാണെങ്കിലും അവരുടെ ഭാഷയാണെങ്കിലും എല്ലാം തന്നെ. പിന്നെ അപ്പോൾ അതൊക്കെ അവരുടെ ഫുഡും സംഭവങ്ങളൊക്കെ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. ഭയങ്കര ഡിഫറെൻ്റ് ആണ് നമ്മളതിനേക്കാളും. ഭയങ്കര എന്താ പറയുക, ഹെൽത്തി ഫുഡാണ് അവർ കഴിക്കുന്നത്. നമ്മൾ കഴിക്കുന്നതൊന്നും ഒന്നും ഹെൽത്തി അല്ല, അവർ കഴിക്കണ ആക്ച്വലി ഹെൽത്തി ഫുഡ്. പിന്നെ പല ടൈപ്പ്, അതായത് നമ്മുടെ ചുറ്റടുത്ത് പറമ്പിലൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ഫുഡ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് കൊങ്ങിണികളുടെ ഫുഡ്. നല്ല ടേസ്റ്റി ഫുഡുമാണ്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഗുരുവായൂർ പോക്കും പരിപാടികളൊന്നും നടക്കില്ല. അതൊക്കെ ഇനിയിപ്പോൾ നാളെ ഞാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ അടുത്ത എപ്പിസോഡുകളായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. താങ്ക് യു.